ഹർജി തോമസ് ചാണ്ടിയുടെ ഹർജി തള്ളിയിരിക്കുന്നു. ഏറ്റവും നിർണായകമായ വിധിയാണ് തോമസ് ചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം. ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ, എന്തൊക്കെ രൂക്ഷമായ വിമർശനങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ് ഇനി അറിയണം. എന്തായാലും തോമസ് ചാണ്ടി ഏറെ പ്രതീക്ഷയോടെ ഹൈക്കോടതിയെ സമീപിച്ച തോമസ് ചാണ്ടിയുടെ ഹർജി തള്ളിയിരിക്കുന്നു. കളക്ടറുടെ റിപ്പോർട്ടിനെതിരെ തോമസ് ചാണ്ടിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. രണ്ട് ജഡ്ജിമാരും ഹർജി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. രാഗിൻ ചേരുന്നു. രാഗിൻ, എന്തൊക്കെയാണ് ഈ വിധിയിലുള്ള വിശദാംശങ്ങൾ എന്നറിയാൻ കഴിയുന്നുണ്ടോ? നമുക്കിപ്പോൾ ഏറ്റവും പുതിയ ഒടുവിൽ അറിയാൻ കഴിയുന്നത് തോമസ് ചാണ്ടിയുടെ ഹർജി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി പറയുന്നുണ്ട്. ഒപ്പം ഇത്തരത്തിൽ ഒരു ഹർജി നൽകാൻ മന്ത്രിക്ക് അവകാശമില്ല, അത് നിയമപരമായി സ്റ്റാൻഡ് ചെയ്യില്ല, സ്വന്തം സർക്കാരിനെതിരെ ഒരു ഹർജിയുമായി മന്ത്രി വരുന്നത് ശരിയല്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വിധി പ്രസ്താവത്തിൽ ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തോമസ് ചാണ്ടിക്ക് ഇനി ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ കളക്ടറെ സമീപിക്കാം എന്നൊരു കാര്യവും കൂടി ഈ ഇതിൽ ഉണ്ട് എന്നാണ് അറിയുന്നത്. കൂടുതൽ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ, നേരത്തെ കോടതിയുടെ വാക്കാലുള്ള പരാമർശങ്ങളിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഈ വിധിയുടെ ഭാഗമായി ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടുതൽ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ജസ്റ്റിസ് പി എൻ രവീന്ദ്രനാണ് ഇത് സംബന്ധിച്ചുള്ള ഹർജി തള്ളിയത്. അതിനുശേഷം ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഡിറ്റക്ട് ചെയ്തത്. എന്തായാലും ഇപ്പോൾ തോമസ് ചാണ്ടിയുടെ ഹർജി തള്ളിയിരിക്കുന്നു. കളക്ടറുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തോമസ് ചാണ്ടി ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ അതിൻ്റെ മെറിറ്റിലേക്ക് തുടക്കത്തിൽ തന്നെ കടക്കുന്നതിന് മുൻപ് ഇതിൻ്റെ ഒരു നിയമസാധുതയടക്കം ചൂണ്ടിക്കാട്ടി അതിഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് കോടതി ഈ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. നേരത്തെ കോടതി ചോദിച്ചു ഇത് പിൻവലിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. തോമസ് ചാണ്ടിയുടെ അഭിഭാഷകൻ അതിന് തയ്യാറല്ല എന്നറിയിച്ചു. കൂടാതെ കൂടുതൽ കാര്യങ്ങളും കോടതിക്ക് മുൻപാകെ അറിയിച്ചു. ഇതെല്ലാം പരിഗണിച്ച ശേഷമാണ് ഇപ്പോൾ കോടതി ഈ ഹർജി ഡിസ്മിസ് ചെയ്തത്. ഇനി വീണ്ടും ഈ ഹർജിയെ ഡിസ്മിസ് ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ തോമസ് ചാണ്ടിയുടെ ഹർജി തള്ളിയിരിക്കുന്നു. മറ്റു തരത്തിലുള്ള മുന്നണിയിൽ നടക്കം വലിയതിലുള്ള ഒരു സമ്മർദ്ദമുണ്ടായ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സ്വന്തം നിലയിൽ ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. ഈ റിപ്പോർട്ട് തോമസ് ചാണ്ടിയുടെ പ്രതീക്ഷ ഇതായിരുന്നു. ഈ റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ അന്വേഷണം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കൂടുതൽ അന്വേഷണവും മറ്റ് നടപടികളും സ്വീകരിക്കുന്നതുവരെ ഇത് റദ്ദാക്കാൻ ആവശ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിച്ചത്. മാത്രമല്ല വെള്ളമടക്കം ഉള്ളതിനാൽ സാറ്റലൈറ്റ് പരിശോധന അടക്കം നടന്നിട്ടില്ല എന്ന് പറയുന്നതായി പറയുന്നു. അങ്ങനെയെങ്കിൽ അതടക്കം പരിശോധിച്ച ശേഷം ഒരു അന്തിമ റിപ്പോർട്ടിലേക്ക് പോകട്ടെ എന്ന് കോടതിയിൽ നിന്ന് ഉണ്ടാകും, ഒരു തീരുമാനം പറയും എന്ന് ഏറെ പ്രതീക്ഷയായിരുന്നു തോമസ് ചാണ്ടിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല ആ മെറിറ്റിലേക്ക് പോലും പോയില്ല, മറിച്ച് ഇതിൻ്റെ നിയമസാധുത സ്വന്തം സർക്കാരിനെതിരെ, അതായത് ജില്ലാ ഭരണകൂടത്തിനെതിരെ ഒരു മന്ത്രി തന്നെ ഇത്തരത്തിൽ ഒരു ഹർജിയുമായി വരുന്നത് ഒട്ടും നിയമപരമായി അംഗീകരിക്കാൻ കഴിയില്ല. ഭരണഘടനാ വിരുദ്ധമാണ്, കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു, മുഖ്യമന്ത്രിയിൽ വിശ്വാസമില്ലേ, ഇത്തരത്തിലൊരു ഹർജിയുമായി വരുന്നത് ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഡിസ്ക്വാളിഫിക്കേഷൻ്റെ. ബിനിൽ, ഭരണഘടനാ വിരുദ്ധമായ ഒരു മന്ത്രി മന്ത്രിസഭയെ വെല്ലുവിളിച്ച് ഹൈക്കോടതിയിലേക്ക് പോയി സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ എന്ന ഗുരുതരമായ കാര്യമാണോ ഹർജി തള്ളിക്കൊണ്ട് കോടതി പറയുന്നത്? ബിനിൽ, ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് രണ്ട് ജഡ്ജിമാർ വ്യത്യസ്തമായി വിധിന്യായങ്ങൾ പറയുന്ന ഒരു അപൂർവ സാഹചര്യമാണ്. ആദ്യം ഈ ഡിവിഷൻ ബെഞ്ചിലെ മുതിർന്ന ജഡ്ജിയായ ജസ്റ്റിസ് പി എൻ രവീന്ദ്രനാണ് വിധിന്യായം പറഞ്ഞത്. തന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പി എൻ രവീന്ദ്രൻ പറഞ്ഞത് ഈ ഹർജി നിലനിൽക്കില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം തള്ളുകയായിരുന്നു. അക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു തോമസ് ചാണ്ടിക്ക് തനിക്ക് എതിരായ പരാതിയിൽ, അതായത് ജില്ലാ കളക്ടർക്കെതിരായ പരാതിയിൽ ജില്ലാ കളക്ടറുടെ അടുത്ത് തന്നെ ആ പരാതി ഉന്നയിച്ച് പരിഹാരം നേടാവുന്നതാണ്. കാരണം ഈ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ തന്നെ മന്ത്രിക്കെതിരെ നേരിട്ടുള്ള പരാമർശങ്ങളൊന്നും തന്നെയില്ല. രണ്ട് സ്ഥലത്ത് പേര് പരാമർശിക്കുന്നു, ഭൂമി സംബന്ധിച്ച കാര്യങ്ങളിൽ പേര് പരാമർശിക്കുന്നു എന്നതാണ്. അതിൽ ബന്ധപ്പെട്ട രേഖകളുമായി പോയി ആ ജില്ലാ കളക്ടറുടെ മുന്നിൽ പരാതി സമർപ്പിച്ച് അക്കാര്യത്തിൽ നിവർത്തി വരുത്താവുന്നതാണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഹർജി നിരാകരിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്റെ വിധിന്യായത്തിലേക്ക് കടന്നത്. അതിലാണ് ക്യാബിനറ്റ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ വയലേഷൻ ഉണ്ട് എന്ന രീതിയിലേക്ക് ആ വിധിന്യായം വന്നിരിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വിധിന്യായത്തിലാണ് മന്ത്രി തോമസ് ചാണ്ടിക്കെതിരെ കടുത്ത പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ക്യാബിനറ്റിന്റെ കൂട്ടുത്തരവാദിത്വത്തിന്റെ ലംഘനം ഈ ഹർജിയുമായി മന്ത്രി തോമസ് ചാണ്ടി ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാബിനറ്റിനെതിരെ ഒരു മന്ത്രിക്ക്, ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രിക്ക് സർക്കാരിന്റെ തീരുമാനത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിനെ എതിർകക്ഷിയായിക്കൊണ്ട് കോടതിയിൽ വരാനുള്ള നിയമപരമായ അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഈ ഹർജി നിയമപരമായി നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും തള്ളിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിമർശനങ്ങൾ? ഈ കൂട്ടുത്തരവാദിത്തം എന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും വിമർശനങ്ങൾ ഈ വിധി പ്രസ്താവത്തിലുണ്ടോ? ബിനിൽ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ വിമർശനം മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തിന്റെ ലംഘനം എന്നത് തന്നെയാണ്.
അതിനപ്പുറത്തേക്ക് രാവിലെ പറഞ്ഞ മറ്റ് വാക്കാൽ പറഞ്ഞ പല വിമർശനങ്ങളും ഈ വിധിന്യായത്തിന്റെ ഭാഗമായി വന്നിട്ടില്ല. ഇതിൽ പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലൊരു ഹർജിയുമായി സർക്കാരിനെ എതിർകക്ഷിയാക്കിക്കൊണ്ട് സർക്കാരിലെ ഒരു മന്ത്രി തന്നെ കോടതിയിൽ എത്തുവാനുള്ള ഒരു നിയമപരമായ അവകാശം മന്ത്രിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു ഹർജിയുമായി കോടതിയിലേക്ക് എത്തുമ്പോൾ അത് കൂട്ടുത്തരവാദിത്വത്തിന്റെ ഒരു ലംഘനമായി കോടതി വ്യാഖ്യാനിക്കുന്നു. അതായത് മന്ത്രി തോമസ് ചാണ്ടി മന്ത്രിസഭയിൽ കൂട്ടുത്തരവാദിത്വം ലംഘിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്.